നമസ്കാരം. തത്വ ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും ശംഖു സ്പീക്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. രണ്ടായിരത്തി 2021 വർഷം ആരംഭിച്ചതിന് ശേഷം കേരളം കഴിഞ്ഞൊരാഴ്ചയായി ഏറ്റവും സജീവമായി ഏറ്റവും ഗൗരവമായി ചർച്ച ചെയ്യുന്ന വിഷയം ഹലാൽ മാംസവുമായി ബന്ധപ്പെട്ടതാണ്. ചില ആളുകൾ ഹലാലല്ലാത്ത മറ്റൊരു മാംസവും ആരും കഴിക്കാൻ പാടില്ല എന്ന് പറയുകയും എന്നാൽ അതിന് എതിരെ നിൽക്കുന്ന ആളുകൾ എന്തുകൊണ്ടാണ് ഹലാൽ മാംസം തന്നെ എല്ലാവരും കഴിച്ചുകൊള്ളണമെന്ന് നിർബന്ധം പിടിക്കുന്നത്, ഹലാലല്ലാത്ത മാംസം കഴിക്കാൻ ഞങ്ങൾക്ക് അധികാരമുണ്ട്, ഹലാൽ മാംസം കഴിക്കാൻ ഞങ്ങൾക്ക് ചില പ്രയാസങ്ങളുമുണ്ട് എന്നൊരു നിലപാടെടുക്കുകയും ഹലാൽ മാംസം എന്താണ് എന്നതിനെ സംബന്ധിച്ച് വലിയ തർക്കങ്ങൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ അതിൻ്റെ ചില വശങ്ങളെപ്പറ്റി സംസാരിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെയുള്ള എൻ്റെ ഉദ്ദേശം. വ്യക്തിപരമായി പറയട്ടെ, 2021 വർഷം ആരംഭിച്ചതിന് ശേഷം ഹലാൽ മാംസം ഇനിമേൽ കഴിക്കില്ല എന്നൊരു നിശ്ചയം എടുത്തിട്ടുള്ള, അങ്ങനെ ഒരു റെസല്യൂഷൻ എടുത്തിട്ടുള്ള ഒരാളാണ് ഞാനും. എന്താണ് ഹലാൽ മാംസത്തിൻ്റെ പ്രശ്നം എന്നുള്ളതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ശരിയായ നിയമപ്രകാരം അനുവദനീയമായ മാംസമാണ്. ശരിയായ നിയമം എന്ന് പറയുന്നത് ഇസ്ലാമിക മത നിയമങ്ങൾ അനുസരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, ഖുറാനും ഹദീസും പ്രമാണങ്ങളായി സ്വീകരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, അവരുടെ ജീവിതചര്യയെ നിശ്ചയിക്കുന്ന നിയമത്തെയാണ്, ഇസ്ലാമിക നിയമത്തെയാണ് ശരിയ നിയമം എന്ന് പറയുന്നത്. ശരിയ നിയമപ്രകാരം ഏത് സംഗതിക്കും ഹറാം എന്നും ഹലാൽ എന്നും രണ്ട് വശങ്ങളുണ്ട്. ഹലാൽ എന്നത് അനുവദനീയമെന്നും ഹറാം എന്നത് അനുവദിക്കപ്പെടാത്തത് എന്നുമാണ്. സ്വാഭാവികമായി സ്ലോട്ടറിങ്ങിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇറച്ചി വെട്ടിനെ, കശാപ്പിനെ സംബന്ധിച്ച്, ഭക്ഷണത്തെ സംബന്ധിച്ച് എല്ലാം ഹറാം ഹലാൽ നിയമങ്ങൾ ബാധകമാണ്. ഇവിടെ ഈ മാംസത്തിൻ്റെ കാര്യത്തിൽ എന്താണ് ഹലാൽ എന്ന് പറയുന്നത്? അവിടെ ഇസ്ലാമിക ശരിയായ നിയമം കൃത്യമായി നിഷ്കർഷിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ജീവിയുടെ മാംസം അത് നിങ്ങൾക്ക് ആഹാരയോഗ്യമാകണമെങ്കിൽ, നിങ്ങൾക്കത് കഴിക്കാനുള്ള അധികാരം ഉണ്ടാവണമെങ്കിൽ ചില ചെറിയ പ്രകാരമുള്ള ചില ചിട്ടവട്ടങ്ങൾ പാലിച്ചിരിക്കണം. ഒന്ന്, ചത്ത ജീവിയെ കഴിക്കാൻ പറ്റില്ല, ജീവനോടെ അറുക്കപ്പെട്ട ജീവിയായിരിക്കണം. രണ്ട്, ആ ജീവി അറക്കുന്ന സമയത്ത് അതിനെ കിബ്ലയുടെ ദിശയിലേക്ക്, കിബ്ല എന്ന് പറയുന്നത് മക്കയിലുള്ള കാബ എന്ന് പറയുന്ന ആരാധനയ്ക്ക് വേണ്ടി എല്ലാവരും കാബയുടെ ദിശയിലേക്ക് തിരിഞ്ഞിരിക്കുന്നത് പോലെ ജീവിയുടെ തല ആ കിബ്ലയുടെ ദിശയിലേക്ക് തിരിച്ചു വച്ചിരിക്കണം. മൂന്ന്, ആ ജീവിയുടെ കഴുത്ത് കണ്ടിച്ചായിരിക്കണം കൊന്നിട്ടുള്ളത്. എങ്ങനെയാണ് കഴുത്ത് കണ്ടിക്കുക എന്ന് പറഞ്ഞാൽ, അതിന് കൃത്യമായിട്ട് ജുഗുലാർ വെയിനും അതേപോലെ തന്നെ വിൻപൈപ്പും ഒക്കെ മുറിയുന്നത് മാതിരി കഴുത്ത് മുറിച്ചതിന് ശേഷം ആ ജീവിയുടെ രക്തം പുറത്തേക്ക് വാർന്നു പോകുന്ന തലത്തിൽ, പൂർണ്ണമായി രക്തം മുഴുവൻ വാർന്നു പോയതിന് ശേഷം മാത്രമേ ആ ജീവിയുടെ ശരീരം എടുക്കാൻ പാടുള്ളൂ. കാരണം രക്തം എന്ന് പറയുന്നത് ഹറാമാണ്, രക്തം വാർന്നു പോയിട്ടുള്ള മാംസമാണ് ഹലാലായിട്ടുള്ളത്. നാലാമത്തെ പ്രധാനപ്പെട്ട നിബന്ധന എന്താണെന്ന് വെച്ചാൽ, ഒരു മുസ്ലിമായിട്ടുള്ള വ്യക്തി തന്നെ ആയിരിക്കണം ഈ നിലയിൽ ആ ജീവിയെ അറക്കുന്നതും മുറിക്കുന്നതും ചെയ്യുന്നത്. സ്ലോട്ടറിങ് ഷുഡ് ബി ഡൺ ബൈ എ മുസ്ലിം ഓൺലി എന്നുള്ളതാണ്. ഒരു ഹിന്ദുവോ, ഒരു ക്രിസ്ത്യാനിയോ, ഒരു ജൂതനോ, ഒരു പാഴ്സിയോ, ഒരു സിഖോ, ഒരു ബുദ്ധനോ ജൈനനോ ഒന്നും അറുത്ത മാംസം, അത് ബാക്കി എല്ലാ ചിട്ടവട്ടങ്ങളും പാലിക്കുന്നുണ്ടെങ്കിൽ പോലും, അത് ഏറ്റവും ശുദ്ധമായിട്ടുള്ള സാഹചര്യത്തിൽ, ഏറ്റവും വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ ഈ പറയുന്ന നിയമങ്ങളും ചിട്ടകളും എല്ലാം പാലിച്ച് കൃത്യമായി കഴുത്തും വിൻപൈപ്പും ഈ ജുഗുലാർ ആർട്ടറിയും ആർത്രോയിഡും മറ്റേ ഇതും എല്ലാം കൃത്യമായിട്ട് തന്നെ മുറിച്ചിട്ടാണ് ചെയ്തതെങ്കിൽ പോലും അത് ഹലാലാവില്ല, അത് ഹറാമായിരിക്കും. കാരണം ഒരു മുസ്ലിം തന്നെ ഇത് മുറിച്ചിരിക്കണം എന്ന് നിയമമുണ്ട്. അഞ്ചാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, മുറിക്കുന്നതിന് മുൻപായി ബിസ്മി എന്ന് പറയുന്ന, ബിസ്മില്ലാഹി റഹ്മാനി റഹീം, പരമകാരുണികനും ദയാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്നർത്ഥം വരുന്ന ബിസ്മില്ല എന്ന് പറയുന്ന പ്രാർത്ഥന ആ ജീവിയോട് മന്ത്രിച്ചിരിക്കണം എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കോഴി ഇറക്കുന്ന കോഴിക്കടകളിലൊക്കെ ചെന്നാൽ കാണാറുള്ളൊരു സംഭവം, കോഴിയെ തിരഞ്ഞെടുത്തതിന് ശേഷം, വെയിറ്റ് നോക്കിയതിന് ശേഷം, അതിന് വായിലേക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് ജപിച്ചതിന് ശേഷമാണ് കോഴിയുടെ കഴുത്ത് മുറിക്കുന്നത് എന്ന് നമുക്ക് കണ്ടുപരിചയമുള്ള സംഗതിയാണ്. തെക്കൻ കേരളത്തിലുള്ളവർക്ക് എത്ര പരിചയമുണ്ടെന്നറിയില്ല, വടക്കൻ കേരളത്തിൽ, മലബാറിൽ, മലപ്പുറത്തും ഒക്കെ വളരെ സ്ഥിരമായി കാണുന്ന ഒരു സാധാരണ കാഴ്ചയാണത്. ആ നിലയിൽ ബിസ്മി ചൊല്ലി വേണം കോഴി അറക്കാൻ, അല്ലെങ്കിൽ ആടിനെ അറക്കാൻ, അല്ലെങ്കിൽ മാടിനെ അറക്കാൻ, പോത്തിനെ അറക്കാൻ, ഏത് ജീവിയാണോ, പന്നി അറക്കാൻ പറ്റില്ല, പന്നി നിഷിദ്ധമായിട്ടുള്ള ജീവിയാണ്, അതുകൊണ്ട് തന്നെ പന്നി ഏത് നിലയ്ക്ക് അറുത്താലും അത് ഹറാമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില ചിട്ടവട്ടങ്ങളാണ്, ഈ ചിട്ടവട്ടങ്ങൾ മുസ്ലിങ്ങൾ കൃത്യമായിട്ട് പാലിച്ചുകൊള്ളണം. ഇതിങ്ങനെ അല്ലാതെ അറുത്തിട്ടുള്ള ഇറച്ചി ഒരു മുസ്ലിം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നിടത്തോളം അത് ന്യായമാണ്, അത്
ഒരു വളരെ എന്താ പറയുക നീതിപൂർവകമായിട്ടുള്ള ഒരു മതശാസനയാണ്. അതനുസരിക്കാൻ ആ പറയുന്ന മതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾക്ക് ബാധ്യതയുണ്ട്. അവിടെ പ്രശ്നം എവിടെയാണ്? പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ, ഇത് മുസ്ലിങ്ങൾ മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ മതവിഭാഗക്കാരും ഈ നിലയിലുള്ള ഇസ്ലാമിക മതശാസനകൾ അനുസരിച്ച് കൊണ്ട് ശരിയാ നിയമപ്രകാരം ഹലാൽ വിധിയിൽ മുറിച്ചിട്ടുള്ള മാംസം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്ന് നിഷ്കർഷിക്കുമ്പോൾ, അനുശാസിക്കുമ്പോൾ, അതൊരു നിർബന്ധമാക്കുമ്പോൾ, നിയമമാക്കുമ്പോൾ, അത് നമ്മുടെ തലയ്ക്ക് മേലെ അടിച്ചേൽപ്പിക്കുമ്പോഴാണ് അത് പ്രശ്നമാവുന്നത്. കാരണം സ്വാഭാവികമായി ഹിന്ദുക്കൾക്കും മറ്റ് സിഖുകാർക്കും എല്ലാം ഈ നിലയ്ക്കുള്ള മാംസം കഴിക്കുന്നതിൽ പ്രയാസമുണ്ട്, ക്രിസ്ത്യാനികൾക്ക് പ്രയാസമുണ്ട്. ഒരന്യദേവതയ്ക്ക് നേദിച്ചിട്ടുള്ള അല്ലെങ്കിൽ അന്യദേവതയുടെ പേരിൽ മുറിച്ചിട്ടുള്ള ഒരു മാംസം അല്ലെങ്കിൽ ഒരു ഭക്ഷണ പദാർത്ഥം കഴിക്കുന്നത് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, അവരുടെ മതകൽപ്പനകൾക്ക് വിരുദ്ധമാണ്. ഒരു അന്യദേവതയ്ക്ക് നേദിച്ചിട്ടുള്ള മാംസം അവർക്ക് കഴിക്കാൻ സാധിക്കില്ല. അതേപോലെ തന്നെ ഹിന്ദുക്കളെയും സിഖുകളെയും സംബന്ധിച്ചിടത്തോളം ഹലാൽ എന്ന് പറയുന്നതല്ല അവരുടെ മതത്തിലുള്ള സ്ലോട്ടറിങ്ങിൻ്റെ രീതി. ഹിന്ദു സിഖ് പാരമ്പര്യത്തിൽ ഝട്കയാണ് യഥാർത്ഥത്തിൽ സ്ലോട്ടറിങ്ങിൻ്റെ രീതി. ഝട്ക മീറ്റാണ് കഴിക്കാനുള്ള അധികാരം. ഝട്ക എന്ന് പറഞ്ഞാൽ അതൊരു ജഡിതി എന്ന് പറയുന്ന സംസ്കൃത ശബ്ദത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു പ്രയോഗമാണ്. ജഡിതി എന്ന് പറഞ്ഞാൽ വേഗത്തിൽ, ക്ഷണത്തിൽ, വളരെ പെട്ടെന്ന് എന്നൊക്കെയുള്ള അർത്ഥമാണ്. ആ ജഡിതിയാണ് ഝട്ക. ഝട്കയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ജീവിയെ കഴുത്ത് മാത്രം മുറിച്ച് രക്തം വാർന്നു പോകാൻ വേണ്ടി ജീവനോടെ കുറേ നേരം വിടുന്ന പരിപാടിയില്ല. ഒറ്റ വെട്ടിന് തലയും ഉടലും വേർപെടുത്തി രണ്ടാക്കുകയും ജീവിയുടെ വേദന പരമാവധി കുറയ്ക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അവിടെയുള്ളൊരു സങ്കല്പം എന്താണെന്ന് വെച്ചാൽ, ഈ കഴുത്ത് മുറിച്ചിട്ട് രക്തം വാർന്നു പോകുന്ന അത്രയും സമയം ഈ ജീവനോടെ കിടക്കുകയാണ് ഈ ജീവി. ആ സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ വളരെ ഫൈറ്റിംഗ് ആയിട്ടുള്ള ഹോർമോണുകളൊക്കെ സെക്രീറ്റ് ചെയ്യപ്പെടും. അത് സർവൈവലിന് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. അത് ഇതിൻ്റെ മാംസത്തെ വലിയ അളവിൽ ബാധിക്കും എന്നുള്ളതാണ്. അവസാന കാലത്ത് ആ പീഡയോടുകൂടി, വളരെ ബുദ്ധിമുട്ടോടുകൂടി ആ ജീവി നടത്തുന്ന പരാക്രമങ്ങൾ അതിൻ്റെ മാംസത്തിൻ്റെ ഗുണത്തെ, അതിൻ്റെ സ്വഭാവത്തെ ബാധിക്കും. ആ നിലയിലുള്ള മാംസം കഴിക്കുന്നത് ആളുകളിൽ വലിയ അളവിൽ അഗ്രഷൻ, ദേഷ്യം, അങ്ങനെയൊക്കെയുള്ള സവിശേഷതകളുണ്ട്, സ്വഭാവ വിശേഷങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ജീവിയുടെ പീഡ പരമാവധി കുറച്ചുകൊണ്ട്, ഏറെ പ്രധാനപ്പെട്ട സങ്കല്പം ജീവിയുടെ അനുവാദം മേടിച്ചുകൊണ്ട് ജീവിയെ എന്താ പറയുക വധിക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ എന്താ പറയുക, വെജിറ്റേറിയൻസ് ആയിട്ടുള്ള മാംസാഹാര വിരുദ്ധരായിട്ടുള്ള ആളുകൾക്കെല്ലാം അത്തരം സങ്കല്പങ്ങൾ എത്രത്തോളം ഉൾക്കൊള്ളാനാവും, അംഗീകരിക്കാനാവും എന്നുള്ളത് പ്രയാസമാണ്. അതേസമയം മാംസാഹാര പരമ്പരയിലുള്ള അല്ലെങ്കിൽ ആ പാരമ്പര്യം പിന്തുടർന്ന് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. ശക്തമായ പൂജയിലൊക്കെ കോഴിയെ അറക്കുന്നതിന് മുമ്പ് കോഴിയുടെ അനുവാദം മേടിക്കുക, കോഴിക്ക് മോക്ഷം കൊടുക്കുക. കോഴിക്ക് മോക്ഷം കൊടുത്തതിന് ശേഷമാണ് കോഴിയെ ശക്തി പൂജയിൽ അറക്കുന്നത്. അതേപോലെ തന്നെ ആടിനെ അറക്കുന്നതിന് മുമ്പ് ആടിൻ്റെ തലയിൽ വെള്ളം കുഴഞ്ഞ് ആടിൻ്റെ അനുവാദം മേടിക്കുന്ന ഒരു ചടങ്ങുണ്ട്. ആട് തലയാട്ടുന്നതിന് ശേഷമാണ് ഒറ്റ വെട്ടിന് തലയിറക്കുന്നത്. അതൊക്കെ ആ സമ്പ്രദായത്തിലുള്ള വിശ്വാസ രീതികളാണ്. ഓരോ മൂർത്തികൾക്ക് ഇപ്പോൾ എന്താ പറയുക, രുചി സമ്പ്രദായത്തിൽ പൂജയുള്ള ക്ഷേത്രങ്ങളിൽ പോലും മാംസം നേദിക്കുന്നതിന് നിയമമുണ്ട്. അവിടെ ബലി ഒരു ആവശ്യകതയാണ്. ഇപ്പോൾ കൊടുങ്ങല്ലൂരോ തിരുവളയനാടോ അല്ലെങ്കിൽ കൊല്ലം കണ്ണൂർ മാടായിക്കാവിലോ ഒക്കെ ഈ രുചി സമ്പ്രദായത്തിലുള്ള പൂജയും അത് സ്വഭാവത്തിലുള്ള ദേവതാ പ്രതിഷ്ഠകളുമുണ്ട്. അവിടെയൊക്കെ മാംസം നേദിക്കുന്നതിന് നിയമമുണ്ട്, അതിനൊരു സമ്പ്രദായമുണ്ട്. അവിടെയൊക്കെ നേദിക്കുമ്പോൾ ഈ ചിട്ടവട്ടമാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു രീതിയിൽ കഴിക്കുന്ന അറുത്തിട്ടുള്ള മാംസം കഴിക്കുക എന്നത് ഈ മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രയാസമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഇത് ബിസ്മി ജപിച്ചിട്ടറക്കുന്ന കോഴിയാണ് അല്ലെങ്കിൽ ആടാണ് എന്നുള്ളതാണ്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നുള്ളതാണ് ആ ജീവിയുടെ പ്രജ്ഞയിൽ അവസാനമായി പതിയുന്ന വാക്യം. അതതിൻ്റെ എന്താ പറയുക ഗുണമായി ലയിക്കുകയും അതിൻ്റെ മാംസത്തിൻ്റെ സ്വഭാവത്തെ ആ നിലയിൽ ബാധിക്കുകയും അത് കഴിക്കുന്ന ആളിൻ്റെ മനോഭാവത്തെ തന്നെ ബാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. യഥാ അന്ന തഥാ മന്ന് എന്നൊരു പ്രമാണമുണ്ട്. എങ്ങനെയാണോ ആഹാരം അങ്ങനെയായിരിക്കും മനസ്സ്. യഥാ വാണി തഥാ പാനി, അല്ല യഥാ പാനി തഥാ വാണി, എങ്ങനെയാണോ ജലം അത് നിലയ്ക്കായിരിക്കും നമ്മുടെ വാക്കുകൾ എന്നുള്ള അർത്ഥത്തിൽ. ആ നിലയ്ക്ക് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ഒരു ഭാഗം നമ്മുടെ മനസ്സായി മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ പരമകാരുണികനും ദയാനിധിയുമായിട്ടുള്ള അള്ളാഹുവിൻ്റെ നാമത്തിൽ അറുത്തിട്ടുള്ള ഒരു മാംസം എങ്ങനെയാണ് മറ്റൊരു വിശ്വാസ സമ്പ്രദായം പിന്തുടരുന്ന ആളുകൾ കഴിക്കുക, അത് അവരുടെ ആന്തരിക ഗുണത്തെ. ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒരുപാട് തർക്കങ്ങൾക്ക് സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും വൈശ്വാനരൻ എന്ന് പറയുന്ന സങ്കല്പമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വയറ്റിൽ വൈശ്വാനരൻ എന്ന ഭാവത്തിൽ ദേവത കുടികൊള്ളുന്നു, അഗ്നിഭാവത്തിൽ ദേവത കുടികൊള്ളുന്നു. നമ്മൾ കഴിക്കുന്നത് എന്തും ആ വൈശ്വാനരനുള്ള നേദ്യമാണ്, അല്ലെങ്കിൽ നമ്മുടെ ജഠരാഗ്നി എന്ന് പറയുന്ന ഒരു ഹോമാഗ്നി സ്ഥിരമായി ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആന്തരികമായിട്ട്. ആ ഹോമത്തിലേക്കുള്ള ഹവിസ്സായിട്ടുള്ള അർപ്പണമാണ് നമ്മുടെ ഓരോ ആഹാരവും എന്നൊക്കെയുണ്ട്. അപ്പോൾ ഒരു വിപരീത മന്ത്രം, ഒരു പ്രതികൂല മന്ത്രം ജപിച്ച്
അറുത്തിട്ടുള്ള ഒരു മാംസമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭക്ഷണ പദാർത്ഥമോ നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്നത് എങ്ങനെയാണ് അതിൻ്റെ സ്വഭാവത്തെ ബാധിക്കുക, അത് ആന്തരിക ഗുണത്തെ ഏത് നിലയ്ക്കാണ് ബാധിക്കുക എന്നുള്ളതൊക്കെ വിശ്വാസികളുടെ പ്രതിസന്ധികളാണ്. പക്ഷെ അത് വിശ്വാസമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വലിയ പ്രശ്നമായി തോന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ അന്ധവിശ്വാസങ്ങളും വിചിത്രമായിട്ടുള്ള വാദങ്ങളുമാണ്. എന്നാൽ അവിശ്വാസികളെ പോലും ബാധിക്കുന്ന ഒരു പ്രശ്നം ഇതിലുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സാമ്പത്തിക പ്രശ്നമാണ്. എന്താണ് ഇതിലെ സാമ്പത്തിക പ്രശ്നം? ഈ ജലാലിൻ്റെ ഹലാലിൻ്റെ ബാക്കിയുള്ള മറ്റ് മതശാസനകളെല്ലാം മാറ്റിവെച്ചാലും ഒരു മുസ്ലിം പുരുഷന് അറുത്തിട്ടുള്ള കോഴിയെ മാത്രമേ അല്ലെങ്കിൽ ആടിനെ മാത്രമേ നിങ്ങൾ കഴിക്കാൻ പാടുള്ളൂ. സ്ലോട്ടറിംഗ് ഷുഡ് ബി ഡൺ ബൈ എ മെയിൽ മുസ്ലിം എന്ന് പറയുന്ന ആ നിയമം അത് എക്കണോമിക് എക്സ്ക്ലൂസിവിസമാണ്. മറ്റാരെയും ആ തൊഴിൽ ചെയ്യാൻ അനുവദിക്കാതിരിക്കുകയും ഒരു പ്രത്യേക സമുദായത്തിൻ്റെ മാത്രം കുത്തകയാക്കി ആ ഒരു തൊഴിലിനെ, സ്ലോട്ടറിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയെ ലക്ഷോപലക്ഷം അല്ലെങ്കിൽ കോടാനുകോടി രൂപ വില വരുന്ന അല്ലെങ്കിൽ അത്രയും ക്രയവിക്രയങ്ങൾ നടക്കുന്ന ഒരു വലിയ ഇൻഡസ്ട്രിയാണ്, വലിയൊരു വ്യവസായമാണ് ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ സ്ലോട്ടറിംഗ് എന്ന് പറയുന്നത്. ആ സ്ലോട്ടറിംഗ് എന്ന് പറയുന്ന വ്യവസായത്തിൽ മുസ്ലിമായിട്ടുള്ള ആൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. വേറെ ആരെങ്കിലും ചെയ്യുന്നത് ഹലാലല്ല, അത് ഹറാമാണ്, അത് നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം ഒരു ക്രിസ്ത്യാനി നടത്തുന്ന കോഴിക്കടയിലോ അല്ലെങ്കിൽ ഒരു ഹിന്ദു നടത്തുന്ന കോഴിക്കടയിലോ അല്ലെങ്കിൽ ഒരു സിഖുകാരൻ നടത്തുന്ന കോഴിക്കടയിലോ ഞങ്ങൾ കയറില്ല. ഞങ്ങളൊരു മുസ്ലിമായിട്ടുള്ള ആൾ നടത്തുന്ന കടയിൽ മാത്രമേ കയറുള്ളൂ. ഇത് ജാതി വിവേചനത്തിൻ്റെ സ്വഭാവത്തിലുള്ള മതവിവേചനമാണ്, ഇത് കൃത്യമായിട്ടുള്ള വർഗീയതയാണ്, ഇത് എക്കണോമിക് എക്സ്ക്ലൂസിവിസമാണ്. ഒരു തൊഴിലിടത്തിൽ നിന്നൊരു മറ്റ് വിഭാഗങ്ങളെ മുഴുവൻ മാറ്റി നിർത്തുകയും അവരവരുടേത് മാത്രമാക്കി ഒരു തൊഴിൽ മേഖലയെ മാറ്റിയെടുക്കുകയും ചെയ്യുക എന്ന നിലയിലുള്ള ഒരു എക്കണോമിക്കായിട്ടുള്ള ഒരു അടവ് നയമായിട്ട് ഇത് മാറുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലുള്ള സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം. നമ്മൾ ആലോചിക്കണം, ഈ ഹലാൽ ഇൻഡസ്ട്രി എന്ന് പറയുന്ന അറക്കൽ മാത്രമല്ല, ഇപ്പോൾ ഹലാൽ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന സമ്പ്രദായം തുടങ്ങിയിട്ടുണ്ട്. അതായത് നിങ്ങളൊരു ഹോട്ടൽ നടത്തുകയാണെങ്കിൽ ആ ഹോട്ടലിൽ വിളമ്പുന്ന വിഭവങ്ങൾ ഹലാലാണെന്ന് ഇസ്ലാമിക ശരിയ നിയമ പണ്ഡിതർ ഉൾപ്പെടുന്ന ചില സംഘടനകൾ പരിശോധിച്ച് ബോധ്യപ്പെട്ട് അവർ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരും, 100% ഹലാൽ എന്ന് സർട്ടിഫിക്കറ്റ് തരും. ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ നിങ്ങളുടെ ഹോട്ടലിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭക്ഷണശാലയിലോ പ്രദർശിപ്പിച്ചാൽ മാത്രമേ മുസ്ലിം മതവിഭാഗക്കാർ ആ ഹോട്ടലിൽ പ്രവേശിക്കുള്ളൂ. ഇപ്പോൾ കേരളത്തിൻ്റെ ജനസംഖ്യയിൽ ഏതാണ്ട് 28%, 2011 ഇപ്പോൾ 30% മുസ്ലിങ്ങളാണ്. അപ്പോൾ 30% വരുന്ന മുസ്ലിങ്ങൾ ഏതെങ്കിലും ഒരു തൊഴിലിടത്തെ പൂർണ്ണമായി ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ നഷ്ടമുണ്ടാവും. നേരെ തിരിച്ച് ബാക്കിയുള്ള വിഭാഗം ആളുകൾ ഇത് അങ്ങനെ ശ്രദ്ധിക്കുന്ന ആളുകളല്ല. സ്വാഭാവികമായിട്ട് ഈ 30% പ്രീതിപ്പെടുത്താനും അവരുടെ കച്ചവടം നഷ്ടപ്പെടില്ല എന്ന് ഉറപ്പുവരുത്താനും മറ്റ് സമുദായത്തിൽപ്പെട്ട ആളുകൾ വരെ അവരുടെ തൊഴിലിടങ്ങളിൽ, അവരുടെ ഹോട്ടലുകളിൽ, അവരുടെ ഭക്ഷണശാലകളിൽ ഈ ഹലാൽ എന്ന് പ്രദർശിപ്പിക്കുകയും ശരിയ നിയമപ്രകാരം തന്നെ ഭക്ഷണം വിളമ്പുകയും ചെയ്യേണ്ട അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അതല്ലാത്ത ശാലകളെ അല്ലെങ്കിൽ അതല്ലാത്ത ഹോട്ടലുകളെ ഇവർ പൂർണ്ണമായിട്ട് ബഹിഷ്കരിക്കുകയും അത് അടച്ചു പൂട്ടപ്പെടുന്നു, അത് നഷ്ടത്തിലാവുന്നു, അത് തുടർന്നു കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അത് വലിയൊരു എന്താ പറയുക, വലിയൊരു എക്കണോമിക് വെപ്പണാണ്, ഒരു എക്കണോമിക്കായിട്ടുള്ള ഒരു യുദ്ധമാണ് അത്. അത് ശരിക്ക് എന്താ പറയുക, ഹലാൽ ജിഹാദ് എന്നൊക്കെ വിളിക്കുന്ന ഇപ്പോൾ ചില ആളുകൾ അങ്ങനെയൊക്കെയാണ് അതിനെ വിളിക്കുന്നത്. കാരണം ഇത് വലിയൊരു ഇൻഡസ്ട്രിയാണ്. നമ്മൾ ആലോചിക്കണം, 2017 ലോകത്തിൽ $5 trillion വില മതിക്കുന്നതാണ് ഹലാൽ ഇൻഡസ്ട്രി. ഹലാൽ ഇൻഡസ്ട്രിയിൽ സ്ലോട്ടറിംഗ് എന്ന് പറയുന്ന ജോലിയിൽ ഉൾപ്പെട്ടിട്ടുള്ള മുസ്ലിം പുരുഷന്മാരുണ്ട്, ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ഉണ്ട്, ആ സർട്ടിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ ഇൻസ്പെക്ഷൻ നടത്തുന്ന പണ്ഡിതന്മാരുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ. ഇപ്പോൾ മാംസം എന്നതിൽ നിന്നൊക്കെ വിട്ടിട്ടിപ്പോൾ ഇപ്പോൾ ഫ്ളാറ്റുകൾക്ക്, കറിപ്പൊടികൾക്ക്, അല്ലെങ്കിൽ വാഹനങ്ങൾക്ക്, അങ്ങനെ ഏത് സാധനവും ശരിയാ കംപ്ലൈൻ്റ് ആണ്. ഇസ്ലാമിക വിശ്വാസികൾക്ക് എതിർപ്പുള്ള യാതൊന്നും അതിൽ ഉപയോഗിച്ചിട്ടില്ല. ഇസ്ലാമിക വിശ്വാസികൾക്ക് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാവുന്ന സംഗതികൾ മാത്രമേ ഇത് ചേർത്തിട്ടുള്ളൂ എന്ന് ഇവർ സർട്ടിഫൈ ചെയ്യുന്ന സാധനങ്ങൾ മാത്രമേ പൊതുസമൂഹത്തിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 2017 $4 trillion വില മതിക്കുന്ന അല്ലെങ്കിൽ മൂല്യം വരുന്നതായിരുന്നു ഹലാൽ ഇൻഡസ്ട്രി. 2025 അത് $10 trillion മാറുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിലെ മാത്രം ഹലാൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഏതാണ്ട് $1 trillion മൂല്യം വരുന്നൊരു ഇൻഡസ്ട്രിയാണ്. ആ ഇൻഡസ്ട്രി എക്സ്ക്ലൂസീവായിട്ടൊരു മതവിഭാഗം മാത്രം കൈയാളുകയാണ്, മറ്റുള്ളവരെ അവിടെ നിന്ന് പൂർണ്ണമായിട്ട് മാറ്റി നിർത്തുകയാണ്. ഒന്ന് ആലോചിക്കണം, ഇപ്പോൾ ഇന്ത്യയിൽ പരമ്പരാഗതമായിട്ട് ഇറച്ചിവെട്ടി എന്ന് പറയുന്ന ജോലി ചെയ്തു വന്നിരുന്ന സമുദായങ്ങളുണ്ട്. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലെ ഖട്ടിക് എന്ന് പറയുന്ന സമുദായം, ഖട്ടിക് എന്ന് പറയുന്ന കാസ്റ്റുകാരെ ഇറച്ചിവെട്ടുകാരാണ്. ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ, നമ്മൾ തെക്കൻ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ആന്ധ്ര കർണാടക ഭാഗങ്ങളിലൊക്കെയുള്ള കടിക
സമുദായം. കടിക സമുദായം നമ്മൾ അവസാന വാർത്തയിൽ കണ്ടത് ബാഹുബലി സിനിമയിൽ, രാജമൗലി സംവിധാനം ചെയ്ത ബാഹുബലി സിനിമയിൽ കടിക സമുദായത്തിനെതിരെ മോശമായിട്ടുള്ളൊരു ഒരു പരാമർശം കട്ടപ്പ എന്ന് പറയുന്ന കഥാപാത്രം നടത്തുന്നുണ്ടെന്ന് പറയുന്ന കടിക സമുദായക്കാർ വലിയ പ്രതിഷേധമൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സമുദായമുണ്ട്, ഇറച്ചിവിട്ട് നടത്തുന്ന ഒരു സമുദായക്കാരുണ്ട്. ഈ ആളുകളെ മുഴുവൻ തൊഴിൽ നഷ്ടപ്പെടുത്തുകയാണ്. പരമ്പരാഗതമായിട്ട് ഈ തൊഴിൽ ചെയ്തിരുന്ന കടിക സമുദായക്കാരെ ആ തൊഴിലിടത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും അങ്ങനെയുള്ള ആളുകളെ കൊണ്ട് ആ ജോലി ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടുന്ന് മാംസം കഴിക്കില്ല, ഞങ്ങൾ അവിടുന്ന് മാംസം കഴിക്കണമെങ്കിൽ ഞങ്ങൾ വാങ്ങണമെങ്കിൽ നിങ്ങൾ മുസ്ലിം ആയിട്ടുള്ള ആളെ തന്നെ കോഴിയെ വെട്ടാനും അല്ലെങ്കിൽ അതിനെ മുറിക്കാനും മറ്റും നിർത്തണം എന്നൊരു മതവിഭാഗം ശാഠ്യം പിടിക്കുകയും ആ ശാഠ്യം എല്ലാവർക്കും അംഗീകരിക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകൾ അവരുടെ തൊഴിലിടത്തിൽ നിന്ന് ബഹിഷ്കൃതരാവുകയും ഒരു തൊഴിൽ മേഖല മൊത്തത്തിൽ ഒരു വിഭാഗത്തിൻ്റെ മാത്രമായി മാറുകയും ചെയ്യുന്ന ഒരു വലിയൊരു പ്രതിസന്ധി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതേ സമയം നമ്മൾ ചോദിക്കും ഇതേ കാര്യം തിരിച്ച് ചെയ്യുകയാണെങ്കിൽ ഇവർ സമ്മതിക്കും. ഇപ്പോൾ ഞങ്ങളുടെ ചില മതശാസനകൾ അനുസരിച്ച് സ്ലോട്ടർ ചെയ്യുന്ന മാംസം മാത്രമേ കടകളിലും സൂപ്പർ മാർക്കറ്റുകളിലും ഹോട്ടലുകളിലും ഒക്കെ വിൽക്കാൻ പാടുള്ളൂ, ഓം നമശിവായ എന്ന് ജപിച്ചിട്ടുള്ള ഇറച്ചി മാത്രമേ മുറിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ജയ് മഹാകാളി എന്ന് ജപിച്ചിട്ട് മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള സ്ലോട്ടറിങ് നടത്താൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അതിവർ കഴിക്കാൻ തയ്യാറാവില്ല. കാരണം അന്യദേവതയുടെ പേരിൽ നിവേദിക്കപ്പെട്ടിട്ടുള്ള മാംസം കഴിക്കുന്നതിൽ ഇവർക്ക് പ്രയാസമുണ്ട്. അതേ ന്യായം മറ്റുള്ള ആളുകൾക്കും ഇല്ലേ? ഇപ്പോൾ സിഖ് സമുദായത്തെ സംബന്ധിച്ചിടത്തോളം കോഡ് ഓഫ് കൽസ പ്രകാരം തന്നെ ഈ കോഷർ അല്ലെങ്കിൽ ഷജേത ഹലാൽ തുടങ്ങിയിട്ടുള്ള മാംസങ്ങൾ കഴിക്കുന്നതിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. അവർക്ക് ഈ പറയുന്ന ഝട്ക സമ്പ്രദായത്തിൽ അർത്ഥിട്ടുള്ള മാംസം മാത്രമേ കഴിക്കാനുള്ള അനുവാദമുള്ളൂ. അതേസമയം ഒരു സിഖ് മതവിശ്വാസിക്ക് അയാളുടെ സമ്പ്രദായ പ്രകാരമുള്ള മാംസം ഇപ്പോൾ ലഭിക്കില്ല, അയാൾക്ക് ഹലാൽ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ മലപ്പുറത്തോ കോഴിക്കോടോ ഉള്ള ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഹലാൽ അല്ലാത്ത ഇറച്ചി കഴിക്കണമെന്ന് നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഇതില്ല, കാരണം ഝട്ക സ്റ്റോറുകളില്ല. ഹലാലല്ലാത്ത നോൺ ഹലാലായിട്ടുള്ള ഇറച്ചി വിൽപ്പന നടത്തുന്ന ഝട്ക സ്ഥാപനങ്ങളൊന്നുമില്ല. അത് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കാലം തുടർന്നുകൊണ്ട് നടത്താൻ പറ്റും, അത് ഇവരെങ്ങനെ ബഹിഷ്കരിച്ചിട്ട് അത് പൂട്ടിക്കും എന്നൊക്കെയുള്ള പ്രശ്നമുണ്ട്. പക്ഷേ ഇത് ഒരു ബാലൻസ് ഉണ്ടാവണമെങ്കിൽ സ്വാഭാവികമായിട്ട് അത്തരം സമാന്തരമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. ഹലാൽ ആവശ്യമുള്ള ആളുകൾക്ക് ഹലാൽ കിട്ടുന്ന ഹലാൽ സ്റ്റോറുകൾ ഉണ്ടായിക്കോട്ടെ, അതിനപ്പുറത്ത് തന്നെ ഹലാലല്ലാത്തത് ആവശ്യമുള്ള ആളുകൾക്ക് നോൺ ഹലാലായിട്ടുള്ള ഝട്ക ആയിട്ടുള്ള മീറ്റ് കിട്ടുന്ന ഝട്ക കടകളും ഝട്ക ഹോട്ടലുകളും ഉണ്ടാവുക എന്നുള്ളത് ഒരു ന്യായമായിട്ടുള്ള ആവശ്യമാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു തൊഴിലിടത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാമ്പത്തിക മേഖലയെ ഒരു വ്യവസായത്തെ ഏതെങ്കിലും മതവിശ്വാസികൾക്ക് അവരുടെ പ്രത്യേക താല്പര്യം മാത്രം മുൻനിർത്തിക്കൊണ്ട് കഴിക്കാൻ ഏറ്റെടുക്കാൻ സാധിക്കില്ല. അതാണ് അതിൻ്റെ സാമ്പത്തിക വശം. പക്ഷേ ഒരു വിശ്വാസി ഹിന്ദു എന്നുള്ള നിലയിൽ അതിൻ്റെ മതപരമായിട്ടുള്ള അതിൻ്റെ ആത്മീയമായിട്ടുള്ള വശങ്ങളും എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമുള്ളതാണ്. കാരണം ഈ എന്താ പറയുക, സാരസ്വത മന്ത്രം ജപിച്ച് 41 ദിവസം നെയ്യ് കഴിച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധിയെ നന്നാക്കും, ആ നെയ്യിന് സാരസ്വതത്തിൻ്റെ ഗുണമുണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഏതൊരു വാക്കും ഏതൊരു ശബ്ദവും ആവർത്തിച്ചിട്ടുള്ള ഉച്ചാരണത്തിലൂടെ അതിന് മന്ത്രമായി മാറുകയും ആ മന്ത്രം നമ്മുടെ മനോനിലയെയും ബുദ്ധിയെയും ഒക്കെ സ്വാധീനിക്കുകയും ഒരാളുടെ വ്യക്തിത്വ വികസനത്തെ വലിയ അളവിൽ സ്വാധീനിക്കുകയും ചെയ്യുന്ന ഒരു സംഗതിയാണ് മന്ത്രസിദ്ധിയിലും അതേപോലെ തന്നെ തന്ത്രസാധനയിലും ഒക്കെ വിശ്വാസമുള്ള ഒരാളെന്നുള്ള നിലയിൽ ജപിച്ച നെയ്യ് കഴിച്ചാൽ ഗുണമുണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന ഒരാളെന്ന നിലയിൽ ഒരു പ്രത്യേക മന്ത്രം ജപിച്ച് ഒരു അറബിക് മന്ത്രം ജപിച്ച് അതൊരു അന്യദേവതയുടെ സ്തുതിയായിട്ടുള്ള ഒരു മന്ത്രം ജപിച്ച് അറക്കുന്ന മാംസം കഴിക്കുന്നത് എൻ്റെ മനോനിലയെ തന്നെ വലിയ അളവിൽ അല്ലെങ്കിൽ എൻ്റെ ചിന്താ നിലവാരത്തെ തന്നെ വലിയ അളവിൽ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഈ നിലയിലുള്ള ചില വിധേയത്വങ്ങൾ സൃഷ്ടിക്കാനും ചില സ്വധർമ്മ വിരോധവും ചില പരധർമ്മ വിധേയത്വവും സൃഷ്ടിക്കാനൊക്കെ അത് ഉപകരിക്കുന്നുണ്ട് എന്നുള്ളത് എൻ്റെ ഒരു നിരീക്ഷണമാണ്. ആ നിലയിൽ വിശ്വാസി എന്നുള്ള രീതിയിലും ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും സിഖുകാർക്കും ഉൾപ്പെടെ ഹലാലായിട്ടുള്ള മാംസം ഞങ്ങൾ കഴിക്കില്ല, ഞങ്ങൾക്കത് ഉപയോഗിക്കാൻ സാധ്യമല്ല, ഞങ്ങളുടെ മതം അത് അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിഷേധിക്കാനുള്ള അധികാരമുണ്ട്. സാമ്പത്തികമായിട്ടുള്ള അതിൻ്റെ പ്രത്യാഘാതങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഒരു മതേതര സമൂഹം ഒന്നിച്ച് ആർട്ടിക്കിൾ 15-16 പറയുന്ന സമ്പ്രദായങ്ങൾ പ്രകാരം ഒരു ഭരണഘടനാപരമായിട്ടുള്ള ഒരു അവകാശ ലംഘനം എന്നുള്ള നിലയിൽ തന്നെ ഒരു മതേതര സമൂഹത്തിന് മുഴുവൻ അതിനെ എതിർക്കാനും ആ നിലയിൽ ഏതെങ്കിലും ചില ആളുകളുടെ മതവിശ്വാസ പ്രകാരമുള്ള ഭക്ഷണശീലങ്ങൾ മുഴുവൻ സമൂഹത്തിൻ്റെ മേലും അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല എന്ന് നിലപാടെടുക്കാനും അതിന് സമാന്തരമായി ഹലാൽ നിരോധിക്കുക എന്നുള്ളത് സാധ്യമല്ല. കാരണം ഹലാൽ കഴിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് ഹലാൽ കഴിക്കാനുള്ള അധികാരമുണ്ട്, അത് അവരുടെ മതപരമായിട്ടുള്ള അവകാശമാണ്. അതേസമയം ഹലാലല്ലാത്തത് കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഹലാലല്ലാത്ത നോൺ ഹലാലായ ഝട്കയായിട്ടുള്ള
മാംസ വിഭവങ്ങൾ മാംസാഹാരം ലഭിക്കുന്നതിനുള്ള സാഹചര്യം കൂടി സൃഷ്ടിക്കുക എന്നുള്ളതും ഒരു പുരോഗമന സമൂഹം എന്നുള്ള നിലയിൽ, ഒരു മതേതര സമൂഹം എന്നുള്ള നിലയിൽ, ഒരു സമഭാവം എല്ലാ ധർമ്മങ്ങളോടും പുലർത്തുന്ന ഒരു സമൂഹം എന്നുള്ള നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ നിലയിലേക്കുള്ള നമ്മുടെ ഒരു പ്രവർത്തനത്തിൻ്റെ ആദ്യ ഭാഗം എന്നുള്ള നിലയിലാണ്, ഒരു പ്രചരണം എന്നുള്ള നിലയിൽ തന്നെയാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വർഷം മുതൽ ഹലാൽ മാംസം പൂർണ്ണമായും ഉപേക്ഷിക്കുകയും നോൺ ഹലാലായിട്ടുള്ള മാംസം മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എന്നൊരു നിശ്ചയം എടുക്കുകയും ചെയ്തിട്ടുള്ളത്. അതിനെ സംബന്ധിച്ച് ചർച്ചകൾ സമൂഹത്തിൽ കൂടുതൽ ശക്തിപ്പെടുന്നുണ്ട്, അത് കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത് വളരെ ശുഭകരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവത്തോടുകൂടിയും വളരെ എന്താ പറയുക കൂടുതൽ ശ്രദ്ധയോടുകൂടിയും വീക്ഷിക്കേണ്ടതും വിലയിരുത്തേണ്ടതുമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ് ഈ ഹലാൽ മാംസത്തിൻ്റെ പ്രശ്നം എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. മറ്റൊരു വിഷയമായി ഉടനെ തന്നെ വീണ്ടും വരാം. എല്ലാവർക്കും നമസ്കാരം.